എല്ലാവർക്കും നമസ്കാരം. സഹീസ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീലങ്ക എന്ന രാജ്യത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യക്ക് തൊട്ടുതാഴെ കണ്ണീർ കണങ്ങളുടെ ആകൃതിയിൽ കിടക്കുന്നതിനാൽ ഇന്ത്യയുടെ കണ്ണുനീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. 1972 വരെ സിലോൺ എന്നായിരുന്നു ഔദ്യോഗിക നാമം. സിംഗള ഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷവും തമ്മിലുള്ള സംഘർഷം ഈ കൊച്ചു രാജ്യത്തെ കലാപഭൂമിയാക്കിയിട്ടുണ്ട്. പുരാതന കാലം മുതലേ വാണിജ്യ കപ്പൽ പാതകളുടെ ഒരു കേന്ദ്രമായിരുന്നു ശ്രീലങ്ക. ഇന്നും ലോക വ്യാപാര രംഗത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് കൊളംബോ. ഇവിടെ നിന്നും സിയസ് കനാൽ വഴി ചരക്കുകൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ശ്രീലങ്കയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ ലിഖിത പരാമർശമുള്ളത് രാമായണത്തിലാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങളായ മഹാവംശം, ദീപവംശം എന്നിവയിൽ ശ്രീലങ്കയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമായണകാലത്തിന് മുമ്പ് തന്നെ ശ്രീലങ്കയിൽ ജനവാസമുണ്ടായിരുന്നു. 1.5 ലക്ഷം വർഷം മുമ്പേ ശ്രീലങ്കയിൽ മനുഷ്യൻ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകന്മാരുടെ പക്കലുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നു. ഈ ആദിമവാസികളുടെ ശവകുടീരങ്ങളും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡന്മാരുടേതുമായി വളരെ സാദൃശ്യമുണ്ട്. BC 6 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡോ ആര്യൻ ജനസമൂഹം കുടിയേറുവാൻ തുടങ്ങിയതോടുകൂടിയാണ് ശ്രീലങ്കയുടെ ലിഖിത ചരിത്രം തുടങ്ങുന്നത്. കറുവപ്പട്ടയുടെ ജന്മദേശം ശ്രീലങ്കയാണെന്ന് കരുതപ്പെടുന്നു. BC 1500 ശ്രീലങ്കയിൽ നിന്നും കറുവപ്പട്ട ഈജിപ്തിലേക്ക് എത്തിയിരുന്നു. രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലുള്ള വെഡ ഗോത്രവിഭാഗം ആദിമ നിവാസികളുടെ പിൻതലമുറക്കാരാണെന്ന് കരുതുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് ശ്രീലങ്കയിലെ ഭൂരിപക്ഷ സമുദായമായ സിംഗ്ലർ. 7-ആം നൂറ്റാണ്ടിലെ മഹാനാമ എന്ന ബുദ്ധഭിക്ഷു എഴുതിയ ബുദ്ധമത ഗ്രന്ഥമായ മഹാവംശയിലാണ് സിംഗ്ലറുടെ പൂർവ്വകാല ചിത്രങ്ങളെക്കുറിച്ച് കഥകളുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ ദീപവംശം എന്ന കൃതിയെ ആധാരമാക്കിയായിരുന്നു മഹാവംശയുടെ രചന. BC 543 മുതൽ 361 വരെയുള്ള ചരിത്രം ഈ രചനയിലുണ്ട്. ശ്രീലങ്കൻ ബുദ്ധമതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നായ മഹാവംശയിൽ ഇന്ത്യയിലെ രാജവംശത്തെപ്പറ്റിയും ധാരാളം വിവരങ്ങളുണ്ട്. മഹാവംശം അനുസരിച്ച് സിംഗളരുടെ ഉൽപ്പത്തി ചരിത്രം BC 543 ഇന്ത്യയിൽ നിന്നെത്തിയ വിജയൻ എന്ന രാജാവുമായി ബന്ധപ്പെട്ടതാണ്. 700 അനുയായികളുമായി കടൽ താണ്ടിയെത്തിയ വിജയൻ ശ്രീലങ്കയിലെ റാണിയായിരുന്ന കുവാനിയെ വിവാഹം കഴിച്ചു. അവരുടെ പിൻതലമുറക്കാരാണ് സിംഗളർ. സിംഗള ഭാഷയ്ക്ക് സംസ്കൃതവുമായി ബന്ധം എടുത്തു പറയേണ്ടതാണ്. അനുരാധപുരം കേന്ദ്രമാക്കിയാണ് സിംഗള ഭാഷ ശക്തി ആർജിച്ചത്. BC 600 മുൻപുള്ള മൺപാത്രങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ശിഹാലിഖിതങ്ങളിൽ കംബോജ, മൗര്യ, തമിഴ്, മ്ലേച്ച, ജാവക തുടങ്ങിയ ഇന്ത്യൻ വംശങ്ങളെപ്പറ്റി ബ്രാഹ്മി ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഹാവംശപ്രകാരം സിംഗളരുടെ ആദിമദേശം ഗുജറാത്തിലെ ലലാരാത്തയിലാണ്, കത്തിയവാടിയിലെ സിഹോർ ആണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിന് വ്യക്തമായ പിൻബലമില്ല. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രാചീനകാലം തൊട്ട് തന്നെ തമിഴ് ജനതയും ശ്രീലങ്കയിലുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ അടുപ്പം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലെത്തുവാനുള്ള സാധ്യത സ്വാഭാവികമാണ്. തമിഴ്നാട്ടിലെ ചില രാജാക്കന്മാർ സിംഗളരുമായി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷത്തിൽ ഭൂരിഭാഗവും കാലവും തമിഴ് രാജാക്കന്മാരായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. ശക്തമായ ഒരു രാജവംശം 11-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നു. വിജയവാഹു ഒന്നാമൻ രാജാവാണ് സിംഗള രാജവംശം സ്ഥാപിച്ചത്. 12-ാം നൂറ്റാണ്ടിൽ പരാക്രമബാഹു ഒന്നാമൻ രാജ്യത്തെ ഒട്ടാകെ ഒറ്റ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ശ്രീലങ്കയുടെ വാണിജ്യ പ്രാധാന്യം പ്രാചീന കാലത്തു തന്നെ കച്ചവടക്കാർ മനസ്സിലാക്കിയിരുന്നു. അറബികളും മൂറുകളും ശ്രീലങ്കയിലും ദക്ഷിണേന്ത്യയിലും എത്തി. ചൈന, മലായ എന്നിവിടങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ തീരങ്ങളിലും എത്തിച്ച് യൂറോപ്യന്മാർക്ക് വിറ്റിരുന്നു. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും നിന്നുള്ള കച്ചവടക്കാർക്ക് ചരക്കുകൾ പരസ്പരം കൈമാറുന്നതിനുള്ള കേന്ദ്രമായിരുന്നു ശ്രീലങ്ക. 16-ാം നൂറ്റാണ്ട് വരെ അറബികൾ യൂറോപ്യന്മാരിൽ നിന്നുള്ള മത്സരത്തെ അതിജീവിച്ച് ഈ രംഗത്തെ കുത്തക കൈയടക്കി വച്ചു. 1505 പോർച്ചുഗീസുകാർ ആദ്യമായി ശ്രീലങ്കയിലെത്തി. ഇക്കാലത്ത് ഇവർ മലയായിലെ മലാക്കയിൽ ഒരു വ്യാപാര കേന്ദ്രം തുടർന്നു. മലാക്കയിൽ നിന്നും ചരക്ക് കയറ്റി വരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള നീണ്ട യാത്രകൾക്ക് മുമ്പായുള്ള ഇടത്താവളമായാണ് ശ്രീലങ്കയെ ഉപയോഗിച്ചിരുന്നത്. മുസ്ലിം വ്യാപാരികൾ മേൽക്കോമയുണ്ടായിരുന്ന തുറമുഖ നഗരമായിരുന്നു കൊളംബോ. അവിടെ താവളമടിച്ച് പോർച്ചുഗീസുകാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. സിംഗളരെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റുവാൻ തുടങ്ങിയ പോർച്ചുഗീസുകാരെ ബുദ്ധമതക്കാർ എതിർത്തു. കാർഡിയയിലെ രാജാവ് ഡച്ചുകാരുടെ സഹായം തേടിയത് അങ്ങനെയാണ്. കൊളംബോയും ഗാളും ശ്രീലങ്കയുടെ പടിഞ്ഞാറ് വശത്തുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങളായി മാറി. 1660
ഡച്ചുകാർ പോർച്ചുഗലിനെ തുരത്തി കാണ്ടിയ ഒഴികെയുള്ള ഭാഗമെല്ലാം തങ്ങളുടെ അധീനതയിലാക്കി. 1641 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് മലാക്കയെ പിടിച്ചെടുക്കുകയും തുടർന്ന് 1656 കൊളംബോയും അവരുടെ അധീനതയിലാക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ സുദീർഘമായ സാന്നിധ്യം ഇന്നും സങ്കരവർഗക്കാരായ ബർഗർമാരിലൂടെ ശ്രീലങ്കയിൽ ദർശിക്കുവാനാകും. 1919 സിലോൺ നാഷണൽ കോൺഗ്രസ് രൂപമെടുത്തു. ഇതോടെ ഇന്ത്യയെ മാതൃകയാക്കി സ്വാതന്ത്ര്യദാഹം ശക്തമായി. 1930 സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചത്. 1935 യൂത്ത് ലീഗ് എന്ന സംഘടനയിൽ നിന്നും വളർന്നു വന്ന മാർക്സ് ലങ്ക സമാജ പാർട്ടിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി രംഗത്ത് വന്നത്. ഇംഗ്ലീഷിന് പകരം സിംഹളയും തമിഴും ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. 2nd World War ശ്രീലങ്കൻ സ്വാതന്ത്ര്യ സമര നേതാക്കളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. സിംഹള മഹാസഭ, തമിഴ് കോൺഗ്രസ് എന്നീ പാർട്ടികളും ഇക്കാലത്ത് ശക്തി ആർജിച്ചിരുന്നു. സിലോൺ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്ന ഡോൺ സ്റ്റീഫൻ സേനാനായകെ 1946 സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായി യുണൈറ്റഡ് നാഷണൽ പാർട്ടി രൂപീകരിച്ചു. 1947 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ UNP അഥവാ യുണൈറ്റഡ് നാഷണൽ പാർട്ടിക്ക് ന്യൂനപക്ഷം സീറ്റുകളെ ലഭിച്ചുള്ളൂ. സോളമൻ ഭണ്ഡാരനായകയുടെ സിംഹള മഹാസഭയുമായും GG പൊന്നമ്പലത്തിൻ്റെ തമിഴ് കോൺഗ്രസുമായും ചേർന്ന് സേനാനായകെ സഖ്യമുണ്ടാക്കി. 1948 ശ്രീലങ്കയ്ക്ക് ബ്രിട്ടന്റെ ഡൊമിനിയൻ പദവി ലഭിച്ചു. അങ്ങനെ സേനാനായകെ ആദ്യ പ്രധാനമന്ത്രിയായി. ഇന്ത്യക്കാരായ തമിഴ് തോട്ടം തൊഴിലാളികളുടെ വോട്ടവകാശം സേനാനായകെ റദ്ദാക്കി. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ശ്രീലങ്കയുടെ തീരപ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തിയെങ്കിലും അന്തർഭാഗങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യകാലത്ത് അവരുടെ സ്വാധീനം ദ്വീപിൻ്റെ അന്തർഭാഗങ്ങളിലും പ്രകടമായി. 1948 February 4 ശ്രീലങ്ക കോമൺവെൽത്ത് ഓഫ് സിലോൺ എന്ന പേരിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായത്. 1956 തിരഞ്ഞെടുപ്പിൽ UNP പരാജയപ്പെട്ടു. സോളമൻ ഭണ്ഡാരനായകയുടെ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി, ഫിലിപ്പ് ഗുണവർദ്ധയുടെ വിപ്ലവകാരി ലങ്ക സമാജ് പാർട്ടി എന്നിവയുൾപ്പെട്ട സഖ്യമായ മഹാജന എക്സപെരനയുടേക്കായിരുന്നു ജയം. പ്രധാനമന്ത്രിയായ ഭണ്ഡാരനായകെ സിംഗളയെ ഏകഭാഷയായി പ്രഖ്യാപിച്ചു. ബുദ്ധമതത്തിന് മറ്റു മതങ്ങളെക്കാൾ പ്രോത്സാഹനവും നൽകി. തമിഴ് ജനവിഭാഗത്തിന് കൂടുതൽ പൗരാവകാശങ്ങൾ നൽകുവാനുള്ള ഭണ്ഡാരനായകയുടെ ശ്രമം UNP എതിർപ്പ് കൊണ്ട് നടന്നില്ല. UPN നേതാവ് JR ജയവർദ്ധന നടത്തിയ കാൻഡി മാർച്ചിലായിരുന്നു തമിഴരുടെ ഭാവി മാറിമറിഞ്ഞത്. ഇത് തമിഴ് ജനതയെ അസ്വസ്ഥമാക്കുകയും 1958 കലാപങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. 1959 September ഭണ്ഡാരനായക വധിക്കപ്പെട്ടു. 1960 July നടന്ന തിരഞ്ഞെടുപ്പിൽ ഭണ്ഡാരയുടെ ഭാര്യ സിരിമാവോ പ്രധാനമന്ത്രിയായി. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇവരാണ്. സോഷ്യലിസ്റ്റ് നയവും ദേശസാൽക്കരണവും സിരിമാവോ നടപ്പിലാക്കി. 1972 സിരിമാവോയുടെ ഭരണകാലത്ത് ശ്രീലങ്ക റിപ്പബ്ലിക്കായി മാറി. സിംഗളയെ ഔദ്യോഗിക ഭാഷയായും തീരുമാനിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള തമിഴ് വിരുദ്ധമായ നടപടികളുടെ ഫലമായി ഇതേ വർഷം ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന സായുധ തീവ്രവാദ വിപ്ലവ സംഘടനയ്ക്ക് കാരണമായി തീർന്നു. 1977 തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് വിരുദ്ധരും സിംഗള പക്ഷപാതികളുമായ UNP അധികാരത്തിലെത്തി. JR ജയവർദ്ധനെയായിരുന്നു പ്രധാനമന്ത്രി. അമൃതലിംഗം നയിക്കുന്ന തമിഴ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ആയിരുന്നു പ്രതിപക്ഷം. ജയവർദ്ധനയുടെ ഭരണകൂടം തമിഴ് ജനതയോട് അതീവ വിവേചനത്തോടെയാണ് പെരുമാറിയത്. സർക്കാർ പല പദ്ധതികളിലൂടെയും കൊളംബോയിലെ തമിഴരെ അട്ടിപ്പയക്കുവാൻ ശ്രമിച്ചു. ഇതോടെ തമിഴർ നാടുവിടുവാൻ തുടങ്ങി. പലരും ഇന്ത്യയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി. എന്നാൽ തമിഴ് ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന വടക്കൻ പ്രദേശങ്ങളിൽ സിംഹള വിരുദ്ധ തരംഗം ശക്തി പ്രാപിക്കുവാൻ തുടങ്ങി. ജയവർദ്ധനൻ 10 അധികാരത്തിൽ തുടർന്നു. ജയവർദ്ധനനാണ് ശ്രീലങ്കയെ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കായി മാറ്റിയത്. മാത്രമല്ല സ്വയം എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. സിംഗിളീസ് ഓൺലി ആക്ട് എന്ന നിയമം കൊണ്ടുവരികയും തമിഴർ സർവകലാശാലയിലും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനെതിരെ തമിഴ് ജനത പ്രക്ഷോഭം ആരംഭിച്ചു. വടക്കൻ പ്രദേശങ്ങളിൽ തമിഴ് തീവ്രവാദി സംഘടനകളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇതിൻ്റെ ഫലമായി കൊളംബോയിൽ തെരുവിലിറങ്ങിയ തമിഴരെ 1983 July സിംഹളർ കൂട്ടക്കൊല ചെയ്തു. 3000 തമിഴർ മരണപ്പെട്ട ഈ സംഭവമാണ് കറുത്ത ജൂലൈ അഥവാ ബ്ലാക്ക് ജൂലൈ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ കൂട്ടക്കൊല തടയാൻ സർക്കാർ ശ്രമിച്ചില്ല. തമിഴ് ജനത സർക്കാരിനെതിരെയും സിംഹളരെയും ശത്രുവായി കണ്ടു.
വിദ്യാഭ്യാസമുള്ള ആയിരക്കണക്കിന് തമിഴ് യുവാക്കൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുവാൻ കാരണമായിത്തീർന്നു. തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കൻ തമിഴർക്ക് സഹായവും ലഭിച്ചു. ഇന്ത്യൻ പരിശീലനവും ആയുധവും നൽകി. തമിഴ് മേഖലകളിൽ സിംഗള കോളനികൾ സ്ഥാപിക്കുകയായിരുന്നു ജയവർദ്ധന ചെയ്തിരുന്നത്. ഇവ തമിഴ് സംഘടനകൾ ആക്രമിച്ചു. കൊളംബോയിൽ തമിഴരെ ആക്രമിച്ചുകൊണ്ട് സർക്കാർ തിരിച്ചടച്ചു. സ്ഥിതി ആഭ്യന്തര യുദ്ധത്തിലേക്ക് വളർന്നു. ഇന്ത്യ ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയച്ചു. 1981 രണസിംഹ പ്രേമദാസ പ്രധാനമന്ത്രിയായി. VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യൻ സൈന്യത്തെ തിരികെ വിളിച്ചത്. 1993 പ്രേമദാസയെ LTTE വധിച്ചു. 1994 തിരഞ്ഞെടുപ്പിൽ സോളമൻ സിനിമാവോ ദമ്പതിമാരുടെ മകളും ശ്രീലങ്ക ഫ്രീഡം പാർട്ടി നേതാവുമായ ചന്ദ്രിക കുമാരതുംഗ പ്രധാനമന്ത്രിയായി തുടർന്ന് പ്രസിഡന്റുമായി മാറി. ഒരു കാലത്ത് ശ്രീലങ്ക ഉൾപ്പെടുന്ന ഭൂപ്രദേശം മധ്യേഷ്യം മുതൽ മഡഗാസ്കർ വരെ നീണ്ടുകിടക്കുന്ന കരയുടെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ ഈ കരയുടെ ഭൂരിഭാഗവും ഇന്ന് കടലിനടിയിലായി. അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് നാം ഇന്ന് കാണുന്ന ശ്രീലങ്ക. ശ്രീലങ്കയിലെ സമതല പ്രദേശങ്ങളിലെ ശരാശരി താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മധ്യഭാഗത്ത് കുന്നിൻ പ്രദേശങ്ങളിൽ ഉയരം നിമിത്തം കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നു. കാലവർഷം ശ്രീലങ്കയെ 2 ഭൂമിശാസ്ത്ര മേഖലയായി തിരിക്കുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശ്രീലങ്കയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ നൽകുന്നു. അതുകൊണ്ട് ഈ മേഖല നനഞ്ഞ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. നവംബർ മുതൽ ജനുവരി വരെ അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ കാലവർഷം ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ മഴ നൽകുന്നുണ്ടെങ്കിലും ഈ കാലവർഷം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ പോലെ ശക്തമല്ല. 100 സെൻറ്റിമീറ്ററിലും താഴെ ഈ കാലവർഷകാലത്ത് മഴ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വടക്കുകിഴക്കൻ മേഖല വരണ്ട പ്രദേശം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഏതാണ്ട് 2 കോടി ജനങ്ങൾ ശ്രീലങ്കയിൽ വസിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഒരു പ്രത്യേക വകഭേദമായ ലം ഗ്രാഫൈറ്റ് ശ്രീലങ്കയിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. കാർഡിക്കടുത്തുള്ള രത്നപുര, കരുണകല എന്നിവിടങ്ങളിൽ നിന്നാണ് ഗ്രാഫൈറ്റ് ഹനനം ചെയ്തെടുക്കുന്നത്. പുരാതന കാലം മുതലേ ശ്രീലങ്ക മുത്തിന് പ്രസിദ്ധമാണ്. രത്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രത്നപുരയാണ് ഇതിൻ്റെ കേന്ദ്രം. ഇവിടെ വർഷം തോറും നടക്കുന്ന രത്നചന്ത പ്രസിദ്ധമാണ്. രത്നഹനനം പ്രധാനമായും സിംഗളരാണ് നടത്തിയിരുന്നതെങ്കിലും അത് ചെത്തിമിനുക്കുന്നതിൻ്റെയും കച്ചവടത്തിൻ്റെയും കുത്തക 100കൾക്കാണ്. ഹനനം മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.